ഹലോ ഫ്രണ്ട്സ്, എൻഐടിയുടെ ഒരു എൻഐടി കാലിക്കറ്റിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എൻഐടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. അപ്പൊ ഇതിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ പറയുന്ന സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, എഞ്ചിനീയറിംഗ് സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതിന്റെ അഡ്വർട്ടൈസ്മെന്റ് നിങ്ങൾ കൂടെ കാണാം, ആപ്ലിക്കേഷൻ ഫോം കാണാം. അപ്പൊ അഡ്വർട്ടൈസ്മെന്റിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് അഡ്വർട്ടൈസ്മെന്റ്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഓക്കെ. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 3/2/2023 ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്, കരാർ അടിസ്ഥാനത്തിലാണ് തീർത്തും. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗില് ഫസ്റ്റ് ക്ലാസ്സോടു കൂടി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾ എന്തായാലും ഇതിൽ ആദ്യം ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇതാണ് ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ലിങ്ക് നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ലിങ്ക് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. മൊബൈലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അത് കോപ്പി ഓപ്ഷൻ ഉണ്ടാവും, കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ബ്രൗസറിൽ എന്ത് ചെയ്യണം, ഓപ്പൺ ആക്കണം. അത് നമ്മൾ എന്ത് ചെയ്യാം, ബ്രൗസറിൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കുക. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആ ഗൂഗിൾ ഫോം ഉണ്ടാവും, ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോ ജസ്റ്റ് നമ്മൾ അത് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇത് പ്രൈവറ്റ് വിൻഡോ ആണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ബേസിക് ആയുള്ള ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ എന്താണ് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട തീയതി പറഞ്ഞാൽ 3/2/2023 മുതൽ 12/2/2023 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് February 12 തന്നെ നിങ്ങൾ അത് ഗൂഗിൾ ഫോം അതിന്റെ ലിങ്ക് ആണ്, ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ്, എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദിസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം. ഇതിൽ നിങ്ങൾക്ക് PDF തന്നെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗൂഗിൾ ഫോമിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഒരു അപേക്ഷ ഫോം ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അത് പ്രിന്റ് എടുത്തിട്ട് അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിലവന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെയും എക്സ്പീരിയൻസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരെ നമുക്ക് മെയില് വഴി അയക്കും. ഓക്കെ, ഇതിന്റെ സെലക്ഷൻ ഡേറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മെയില് വഴി അയക്കും. ആ മെയില് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തീയതി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് സെലക്ഷന് പോകണം. അപ്പൊ ഏകദേശം ആ തീയതി കണക്കാക്കുന്നത് 15/2 February 15 ഇതിന്റെ സെലക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത. അപ്പൊ 10 vacancies ഇതിലുണ്ട്, 20,048 പെർ മന്ത് നമുക്ക് റെമ്യൂണറേഷൻ ലഭിക്കാം. അപ്പൊ ഇതിന്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് റൂട്ട് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് റൂട്ട് പാസ്സായിരിക്കാനാണ്. പ്ലസ് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻസ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഓഫീസ് വർക്കിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിർബന്ധമാണ്. ഓക്കെ, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലുമായി അല്ലെങ്കിൽ ഇമെയിൽ വഴി നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ അപേക്ഷ ഫോമും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് അപേക്ഷാ ഫോം, ഇതിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇത് ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതും കൊണ്ടുപോകണം, ആവശ്യമായുള്ള രേഖകളും നിങ്ങളുടെ ഡോക്യുമെന്റ്സും നിങ്ങൾ കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ ഷോർട്ട് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.